കർത്താവിൽ പ്രിയരെ, നല്ല വചനം പേജിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഹ്രസ്വ വീഡിയോയിലൂടെ പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്നുള്ള മഹത്തരമായ വിഷയമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അതിന്റെ 2 എപ്പിസോഡിലേക്ക് ഞാൻ വരുന്നു. ഈ 2 എപ്പിസോഡിൽ ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ സായുക്തികമായ തെളിവുകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് 6 തെളിവുകൾ വളരെ വേഗത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതിൽ 6ഉം ഒരുപക്ഷെങ്കിൽ 6ഓ 7ഓ ഉണ്ട്. അതിലെല്ലാം ഒന്നിച്ച് പറയാനായിട്ട് സാധിക്കുകയില്ല, സമയത്തിന്റെ പരിമിതിയിൽ. 1, തിരുവെഴുത്ത് ഒരു ദൈവമുണ്ട് എന്ന് തെളിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 19:1 ഇങ്ങനെ നാം വായിക്കുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസ്തുതമാക്കുന്നു. അതുപോലെ തന്നെ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ, അവരെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ സൃഷ്ടിക്ക് തെളിവായി വരുന്നു, അവർക്ക് പ്രതിവാദമൊന്നും പറയുവാൻ ഇല്ലാതെ ഇരിക്കേണ്ടത് തന്നെ. ഇത് തിരുവെഴുത്തുകൾ നൽകുന്ന തെളിവാണ്. ഇതുകൂടാതെ വേറെയും തെളിവുകളുണ്ട്. 2, മനസാക്ഷി എന്നുള്ള തെളിവ്. മനുഷ്യന് ഒരു മനസാക്ഷിയുണ്ട്. മനസാക്ഷിയെക്കുറിച്ച് ഒരു വലിയ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത്, ദി ഇന്നർ കോർട്ട് വിച്ച് ഗോഡ് ഹാസ് സെറ്റിൽഡ് ഇൻ ദി ഇന്നർ മാൻ എന്നാണ്. ആന്തരിക മനുഷ്യനിൽ ദൈവം തമ്പുരാൻ വെച്ചിട്ടുള്ള ഒരു കോടതി മുറിയാണ് ഈ ആന്തരികമായ മനസാക്ഷി എന്ന് പറയുന്നത്. തെറ്റുകളെയും ശരികളെയും ഭേദാഭേദങ്ങളെയും തിരിച്ചറിയുവാനും അവയോട് പ്രതികരിക്കുവാനുമുള്ള നമ്മുടെ അന്തരാത്മാവിൽ ദൈവം വെച്ചുള്ള കോടതിയുടെ പേരാണ് വാസ്തവത്തിൽ മനസാക്ഷി എന്ന് പറയുന്നത്. മനസാക്ഷി എന്നൊരു തെളിവുണ്ട്. അതായത് നമ്മുടെ അന്തരാത്മാവ് നമ്മോട് തന്നെ പറയുകയാണ്, സകലത്തിനും പരമാധികാരിയായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, അവരുടെ മനസാക്ഷിയും കൂടി അതിന് തെളിവാകുന്നു. അതായത് അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തിയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അപ്പൊ ദൈവ അസ്തിത്വം ശരിയാണ് എന്നുള്ളതിന് സ്വന്തം മനസാക്ഷിയുടെ മനോഹരമായ സാക്ഷ്യമാണത്. അപ്പോസ്തല പ്രവൃത്തി 17:23 അരയോപകുന്നിലെ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസംഗവേളയിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കൽ കണ്ടു, എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ദൈവത്തെ വ്യക്തിപരമായി അവർ അറിഞ്ഞില്ലെങ്കിലും ഒരു ദൈവമുണ്ടെന്ന് അവരുടെ മനസാക്ഷി അവരോട് പറയുന്നതായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. 3, ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള വാദമാണ്. അതായത് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടിതാവ് അല്ലെങ്കിൽ ഒരു നിർമ്മിതാവുണ്ട്. അതായത് ഇന്ന് കാണപ്പെടുന്ന ഈ ലോകം, ബൃഹത്തായ ലോകം, അതിന്റെ സൃഷ്ടാവ് ഉണ്ടായാൽ മതിയാവും. 2 ഓൾട്ടർനേറ്റീവ് ആണ് ഇതിനുള്ളത്. ഒന്നുകിൽ ഈ പ്രപഞ്ചം സ്വയമേവ ഉളവായി, അല്ലെങ്കിൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവുണ്ട്. ഒരു പുസ്തകത്തിന് ഒരു എഴുത്തുകാരനുണ്ട്. എത്രമാത്രം നൂതനമായ സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ തന്നെയും ഒരിക്കൽ പോലും ഒരു പ്രിന്റിംഗ് പ്രസ് കൂടാതെ, ഒരു പുസ്തകത്തിന്റെ എഴുത്തുകാരൻ കൂടാതെ ഒരു പുസ്തകം യാഥാർത്ഥ്യമായി വരികയില്ല. ഓരോ കെട്ടിടവും ഒരു എഞ്ചിനീയർ നിർമ്മിച്ചതാണ്. ഓരോ വാച്ചിന്റെ സമസ്ത ഭാഗങ്ങളും ഒരു പാത്രത്തിലിട്ട് 10 ലക്ഷം വർഷം നമ്മൾ അതിനെ അടച്ചു വെച്ചാലും ഈ ഭാഗങ്ങളെല്ലാം കൂടെ ഒരു പാത്രത്തിൽ കുലുക്കിയാലും അതൊരു വാച്ചായി വരികയില്ല. അതിന്റെ രൂപവും ഭംഗിയും ആകൃതിയും എല്ലാവിധമായ ശാസ്ത്രീയമാകുന്ന സാങ്കേതികത്വവും നൽകുക ഒരു നിർമ്മാതാവ് അതിന്റെ പിറകിലുണ്ട്. അതുപോലെ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഈ സകലത്തിന്റെയും സൃഷ്ടാവായിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്ന വ്യക്തിയെ ഒരു സാങ്കല്പിക ചിന്തയിൽ മാത്രം ഒതുക്കുവാൻ നമുക്കൊരിക്കലും സാധിക്കത്തില്ല. നിശ്ചയമായും ഈ കാണപ്പെടുന്ന തിരതാര സുന്ദരമായിരുന്ന ബ്രഹ്മാണ്ഡ കടാഹം ഉണ്ടാകട്ടെ എന്ന് വാക്കിനാൽ ഉളവാക്കിയ സർവശക്തനായൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവമാണ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ പിറകിലുള്ളത്. അതിനുള്ള തെളിവുകളാണ് ഞാൻ ഇപ്പോൾ 3 പറഞ്ഞത്. 1, വിശുദ്ധ ബൈബിൾ നൽകുന്ന തെളിവ്. 2, സ്വന്തം മനസ്സാക്ഷി നൽകുന്ന തെളിവ്. 3, പ്രപഞ്ചത്തിൽ നിന്നുള്ള തെളിവുകൾ. ദൈവം ചോദിച്ചാൽ അടുത്ത വിഷയം, അതായത് 3 വാദഗതികൾ, അടുത്ത എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ്. താങ്ക് യു.